പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ മണ്ഡലമാണ് പറവൂർ ആ പറവൂർ മണ്ഡലത്തിലെ പറവൂർ നഗരസഭ തന്നെ വി ഡി സതീശന് ഒരു പണി കൊടുത്തു നല്ല പണി പതിനൊന്നാം തീയതിയാണ് യു ഡി എഫിൻ്റെ സർക്കുലർ എന്ന് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു നയ പൈസ പോലും നവകേരള സദസ്സിന് നൽകാൻ പാടില്ല എന്ന സർക്കുലർ ഇറങ്ങിയത് അതിനു മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും യു ഡി എഫ് കൺവീനറും ഒക്കെ നവ കേരള സദസ്സുമായി സഹകരിക്കില്ല എന്ന് പരസ്യമായി പറയുകയും ഒക്കെ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭകൾ ഒരു തരത്തിലും സഹകരിക്കാൻ പാടില്ല എന്ന് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു ഫണ്ട് തനകാൽ പാടില്ല എന്ന് പറഞ്ഞ് സർക്കുലർ വന്നത് യു ഡി എഫിൻ്റെ സർക്കുലർ വന്നത് നവംബർ പതിനൊന്നാം തീയതി ആയിരുന്നു നവംബർ പതിമൂന്നാം തീയതി നഗരസഭ യോഗം ചേരുന്നു പതിമൂന്നാം തീയതി നഗരസഭ യോഗം ചേർന്ന് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള നഗരസഭ യോഗം ചേർന്ന് നവകേരള സദസ്സിന് ഒരു ലക്ഷം രൂപ നൽകാൻ തീരുമാനിക്കുന്നു ഒരു ലക്ഷം രൂപ പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണിത് ആ തീരുമാനം വരുന്നത് പതിമൂന്നാം തീയതിയാണ് എന്നോർക്കണം പതിമൂന്നാം തീയതി അത്തരമൊരു തീരുമാനം എടുക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ നേതാക്കളായ കൗൺസിലർമാർ വൈസ് ചെയർമാൻ മുതൽ താഴോട്ടുള്ളവർ ചെയർമാൻ അടക്കമുള്ളവർ വൈസ് ചെയർമാൻ മുതൽ താഴോട്ടുള്ളവരാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ചെയർമാൻ ഒരു വനിതയാണ് അതുകൊണ്ട് വനിത കോൺഗ്രസിൻ്റെ സംഘടന നില നിലയനുസരിച്ച് ഉയർന്ന ആളല്ല പക്ഷേ വൈസ് ചെയർമാൻ മുതൽ താഴോട്ടുള്ള കൗൺസിലർമാർ അടക്കമുള്ളവർ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളാണ് അവർ എല്ലാ മാധ്യമങ്ങളും കാണുന്നതാണ് അപ്പോൾ തന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നവരായിരിക്കും അവർ നിരന്തരമായി കോൺഗ്രസിൻ്റെ വേദികളിൽ പങ്കെടുക്കുന്നവരാണ് അതോടൊപ്പം തന്നെ വേദികളിൽ പ്രസംഗിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾ അവർ നേരിട്ട് അറിഞ്ഞില്ല എങ്കിലും സർക്കുലർ മുഖാന്തരം അറിഞ്ഞില്ല എങ്കിലും മാധ്യമങ്ങൾ വഴിയെങ്കിലും അറിയാൻ സാധ്യതയുണ്ട് എന്നാൽ പതിനൊന്നാം തീയതി കോൺഗ്രസിൻ്റെ സർക്കുലർ ഇറങ്ങി യു ഡി എഫിന്റെ സർക്കുലർ ഇറങ്ങി ആ സർക്കുലർ കിട്ടിയില്ല എന്ന് തന്നെ വിചാരിക്കാം ആ സർക്കുലർ ഇറങ്ങിയ വിവരം അറിഞ്ഞില്ല എന്ന് തന്നെ വിചാരിക്കാം പക്ഷെ കോൺഗ്രസിന്റെ തീരുമാനം എന്താണ് എന്ന് നേരത്തെ യു ഡി എഫ് യോഗം കഴിഞ്ഞതിനു ശേഷം യു ഡി എഫ് കൺവീനർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് എല്ലാ മാധ്യമങ്ങളും അത് നൽകുകയും ചെയ്തിരുന്നു അതിനുശേഷം പതിമൂന്നാം തീയതി ചേർന്ന നഗരസഭ പിന്നെ എങ്ങനെയാണ് ഒരു ലക്ഷം രൂപ നവകേരള സദസ്സിന് നൽകാൻ തീരുമാനിക്കുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ അംഗങ്ങൾക്കും അറിയാമായിരുന്നു പണം നൽകണം പണം നൽകേണ്ടതാണ് അത് നവകേരള സദസ്സാണ് സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയാണ് അതിന് പണം നൽകണമെന്ന് കൃത്യമായും അറിയാമായിരുന്നു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ തീരുമാനമെടുത്തത് അത് സംസ്ഥാനത്ത് വലിയ ചർച്ചയായി കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമാണ് കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് എടുത്ത തീരുമാനം കോൺഗ്രസ് എടുത്ത തീരുമാനം ലംഘിക്കപ്പെടുന്നു അപ്പോൾ സ്വാഭാവികമായും വലിയ വാർത്തയാകും മാധ്യമങ്ങളിൽ വാർത്തയായി വലിയ ചർച്ചയായി അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് വടിയുമെടുത്ത് രംഗത്തിറങ്ങി നഗരസഭയിലെ ചെയർമാനെയും വൈസ് ചെയർമാനെയും അംഗങ്ങളെയും കോൺഗ്രസ് അംഗങ്ങളെയും ഒക്കെ ഭീഷണിപ്പെടുത്തി പണം നൽകേണ്ടതില്ല ഇന്ന് തീരുമാനമെടുത്തു അതിനുശേഷം എത്രയും വേഗം നഗരസഭാ യോഗം ചേർന്ന് തീരുമാനമെടുക്കണം അത് റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനമെടുക്കണം എന്ന് തീരുമാനിച്ചു അങ്ങനെ ഇന്ന് നഗരസഭാ യോഗം ചേർന്നു ആ നേരത്തെ എടുത്ത തീരുമാനം റദ്ദു ചെയ്യുന്നു എന്ന് പറഞ്ഞു പക്ഷെ നഗരസഭാ സെക്രട്ടറി പറഞ്ഞു അത് പറ്റില്ല നഗരസഭയ്ക്ക് പണം നൽകാൻ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചില്ല എങ്കിലും നഗരസഭാ സെക്രട്ടറിക്ക് സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലക്ഷം രൂപയുടെ ചെക്ക് ഒപ്പിട്ട് സംഘാടക സമിതിക്ക് കൈമാറി നഗരസഭാ സെക്രട്ടറി സ്വാഭാവികമായും നഗരസഭാ സെക്രട്ടറി അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ ചെയർമാൻ അടക്കമുള്ളവർ രക്ഷാകുലരായി അവർ ഓടി ഓഫീസിനകത്ത് കയറുന്നു അക്കൗണ്ടന്റിനെ ഉപരോധിക്കുന്നു സെക്രട്ടറിയെ ചീത്ത വിളിക്കുന്നു അങ്ങനെ ആകെ മൊത്തം ഒരു സംഘർഷാവസ്ഥ അപ്പോൾ സെക്രട്ടറി പറഞ്ഞു പണം നൽകാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനം റദ്ദാക്കുന്നതിന് മുമ്പ് തന്നെ ചെക്ക് ഒപ്പിട്ടിട്ടുണ്ട് ചെക്ക് ഒപ്പിട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു എനിക്ക് റദ്ദാക്കിയിട്ടും കാര്യമില്ല എനി റദ്ദാക്കിയാൽ തന്നെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് സ്വന്തമായി പണം അനുവദിക്കാൻ കഴിയും സർക്കാർ ഉത്തരവിൽ അത് വ്യക്തമായും പറയുന്നുണ്ട് എന്ന് ഇത് മറ്റെല്ലാ നഗരസഭകളും യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭകളും തീരുമാനിച്ചാൽ സംഭവം ഒന്ന് കളറാകും കാരണം നഗരസഭാ സെക്രട്ടറിക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കും ഒക്കെ ഈ പണം നൽകാനുള്ള അധികാരമുണ്ട് എന്നാണ് സർക്കാരിൻ്റെ ഉത്തരവ് അതനുസരിച്ച് അവർക്ക് സ്വന്തം നിലയിൽ തനതു ഫണ്ടിൽ നിന്ന് പണം നൽകാൻ കഴിയും അങ്ങനെ പണം നൽകാൻ ഓരോ നഗരസഭകളും യു ഡി എഫ് ഭരിക്കുന്ന ഓരോ നഗരസഭകളും തീരുമാനിക്കും എന്നതിൻ്റെ സൂചനയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനം യു ഡി എഫിന്റെ തീരുമാനം കെ പി സി സി പ്രസിഡന്റിന്റെ തിട്ടൂരമൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭകൾ തന്നെ തീരുമാനമെടുക്കുന്നു പിന്നീട് നഗരസഭകൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭീഷണിക്ക് മുന്നിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭീഷണിക്ക് വഴങ്ങി ആ തീരുമാനം മാറ്റുന്നു എന്നാൽ സെക്രട്ടറിമാർ പണം നൽകാൻ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും കോൺഗ്രസ് എടുക്കുന്ന യു ഡി എഫ് എടുക്കുന്ന തീരുമാനങ്ങൾ തള്ളിക്കളയാൻ നഗരസഭാ സെക്രട്ടറിമാർ പഞ്ചായത്ത് സെക്രട്ടറിമാർ ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികളൊക്കെ തയ്യാറാകുന്ന കാഴ്ചയാണ് കാണുന്നത് കാരണം വലിയ ജനമുന്നേറ്റമാണ് ഇപ്പോൾ നവകേരള സദസ്സുമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഇങ്ങനെ മാറി ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിൻ്റെ ഓരോ ലക്ഷണങ്ങളും സംഭവങ്ങളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും നഗരസഭാ സെക്രട്ടറിമാർ ഒന്നിച്ച് തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഓരോ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും സെക്രട്ടറിമാർ തീരുമാനിച്ചാൽ ഈ യു ഡി എഫിന്റെ ബഹിഷ്കരണവും നായ പൈസ നൽകരുത് എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആഹ്വാനവും പൂർണ്ണമായും തള്ളപ്പെടുമെന്ന കാര്യം സംശയമില്ല അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്